അതിനു മുമ്പ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ കൂടി ചേരുകയാണ്. ശ്രീ ബലദേവ്, ഇതിപ്പോൾ പാർട്ടിക്കാർക്ക് അതുപോലെ തന്നെ മുന്നണിയിലെ നടക്കുന്നതിന്റെ മുറയ്ക്കാ കാര്യങ്ങൾ പറഞ്ഞു. ശരി ശരി, പാർട്ടിക്കാർക്ക് അതായത് സി പി എംകാർക്ക് അതുപോലെ തന്നെ മുന്നണിയിലെ മറ്റു പാർട്ടിക്കാർക്ക് അതിൽ സി പി ഐ ആണ് പരസ്യമായിട്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നുള്ള ഒരു വ്യക്തത വേണമെന്ന്, ഇവർക്കൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുവാനായിട്ട് മടിയുണ്ട്, മുഖ്യമന്ത്രിയെ അതേപടി ന്യായീകരിക്കുവാനുള്ള മടിയുണ്ട്, അത് പ്രകടവുമാണല്ലോ. താങ്കൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവും ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ന്യായീകരിക്കുവാൻ, എ ഡി ജി പിയെ ന്യായീകരിക്കുവാൻ. ഇത്രയും നാളുകളായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതെ മൗനീബാബയായി തുടരുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നുള്ളതാണല്ലോ. നാളെയോ മറ്റന്നാളോ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയാൽ നല്ലത്. കുടമാറ്റം പഞ്ചവാദ്യം വെടിക്കെട്ട്, ഇതാണ് തൃശൂർ പൂരത്തിന്റെ ഹൈലൈറ്റ്. കുടമാറ്റം പഞ്ചവാദ്യം ഒഴിച്ചു നിർത്താൻ ഇപ്പൊ അവശേഷിക്കുന്നത് വെടിക്കെട്ടാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് നമ്മുടെ ചാനലുകളിലും മാധ്യമങ്ങളിലും പത്രത്തിലും എല്ലാം വെടിക്കെട്ട് നടക്കും. ഈ വെടിക്കെട്ടിൽ വെറും പുക മാത്രമാണുള്ളത്, അവശേഷിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചു. ഒന്ന്, രണ്ടുപേര് വളരെ ഫക്രുദ്ദീൻ അലിയും ശ്രീകുമാറൊക്കെ അതിന്റെ വ്യക്തമായ മറുപടികളും പറഞ്ഞു. പ്രധാന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുന്നത് എ ഡി ജി പി ആർ എസ് എസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒരാളെ തൃശ്ശൂരും ഒരാളെ കോവളത്തും പോയി കണ്ടു. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. എ ഡി ജി പിയെ സംബന്ധിച്ച് ആർ എസ് എസ് പറഞ്ഞു, ഞാൻ ആർ എസ് എസിനെ ന്യായീകരിക്കുന്നുമല്ല, പക്ഷെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആൾപാർട്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് പങ്കെടുക്കാറുണ്ട്, ഞാനും അതിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾപാർട്ടി മീറ്റിംഗിലും ദേശീയ പാർട്ടി ആയിട്ടുള്ള രീതിയിൽ അവരെ കൂടെ ആ പാർട്ടിയിൽ സംഘടിപ്പിക്കാറുണ്ട്, അവരെ വിളിക്കാതിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും എല്ലാം ഇരുന്ന് വിളിക്കുന്ന ആൾപാർട്ടി മീറ്റിംഗിൽ നിങ്ങൾ ഈ പറയുന്ന ബി ജെ പിയുടെയും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരോ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട്. വി മുരളീധരൻ പങ്കെടുക്കാറുണ്ട്, സുരേന്ദ്രൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നേതാവിനെ പോയി കണ്ടതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. എന്തിനു കണ്ടു, എന്താണ് ഉദ്ദേശം? അതിന് ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താണ്, മുഖ്യമന്ത്രിയുടെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അനൌദ്യോഗികമായി പോയി കണ്ടാൽ, ഔദ്യോഗികമോ അനൌദ്യോഗികമായിക്കോട്ടെ, അതിന് 24 മണിക്കൂറിനകം ഇന്റലിജൻസ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഞ്ചേഷ് ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം മൗനിയായിരിക്കുന്നു. വ്യക്തമായ രേഖകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ അത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിന് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായിട്ടും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കുലുങ്ങാൻ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഒരു ശരി തന്നെയാണ്. പിന്നെ ദൗത്യം, ഈ ദൗത്യം എന്തായിരുന്നു എന്നുള്ളത് പലരും പല ദൗത്യമല്ലേ പറഞ്ഞത്. ബി ഡി സതീശൻ പറഞ്ഞ എന്താ ദൗത്യം? അതാണോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത്? അപ്പൊ പലരും പറയുന്ന ദൗത്യം പലതാണ്. പി വി അൻവർ എന്തൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കാർക്കും നല്ല രീതിയിലുള്ള അഭിപ്രായം എന്നുള്ള അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പിന്തുണ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യത്തിനുമല്ല, വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ആരാണ്? എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബലയുമായിട്ടും റാം മാധവുമായിട്ടും പോയി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയൊരു ബ്രീഫിംഗ് ആയിരിക്കും മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണോ? ഇന്ത്യൻ സംവിധാനം വഴി അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായ കാര്യത്തിന് പോയി കണ്ടു, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണോ? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഏതൊരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന് ഔദ്യോഗിക യാത്രയുമുണ്ട് അനൌദ്യോഗിക യാത്രയുമുണ്ട്. ഈ അനൌദ്യോഗിക യാത്രകളിൽ ഔദ്യോഗിക വാഹനങ്ങൾ പോലും ഉപയോഗിക്കാറില്ല. ഞാൻ ചീഫ് സെക്രട്ടറി പോലും പ്രോട്ടോക്കോൾ സ്ഥാനത്ത് 5 വർഷം ഇരുന്ന ഒരാളാണ്. എന്റെ ഔദ്യോഗിക യാത്രകൾ എന്റെ ഓഫീസ് റെക്കോർഡ് ചെയ്യുവായിരുന്നു. അനൌദ്യോഗിക യാത്രകൾ ഞാൻ എന്റെ സ്വന്തം കാറിലാണ് പോകുന്നത്, അത് ഓഫീസിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രോട്ടോക്കോളിലും പറയുന്നില്ല, ഒരു ഉദ്യോഗസ്ഥനും ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ഇരിക്കുന്നവർ പോലും അനൌദ്യോഗിക യാത്രകൾ അവരുടെ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദ ബന്ധത്തിൽ സംസാരിച്ചൂടെ, വരുന്ന വഴിക്ക് മഞ്ചേഷിനെ കാണുന്ന മഞ്ചേഷിനോട് സംസാരിച്ചൂടെ, അത് തെറ്റൊന്നുമല്ല, ഒരിക്കലും അതിന് വിലക്കുമില്ല. പക്ഷേ ഒരു അന്വേഷണം വരുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഞാൻ എന്തിനാണ് മഞ്ജേഷിനെ കണ്ടത് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടത്? അത് അദ്ദേഹം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ചെന്ന് കാണുന്നുവെന്നും അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു കുറെ കാര്യത്തിന് പ്രസിഡന്റ്സ് ഉണ്ട്. അതായത് ഇവിടെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ടി പി സെൻകുമാറിന്റെ കാര്യം പറഞ്ഞു. ടി പി സെൻകുമാർ 2015 ഡി ജി പി ആയിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയോഗിക്കുമ്പോൾ ഞങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ആർ എസ് എസ് ബന്ധമുണ്ട്, സംഘജാലവുമായിട്ട് ബന്ധമുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി ഒന്നും അത് കേട്ടില്ല, അത് പിന്നീട് തെളിഞ്ഞു. അദ്ദേഹം നേരെ പോയത് എങ്ങോട്ടാണ് പോയത്? ആർ എസ് എസിന്റെ പാളയത്തിലേക്ക് പോയി. എന്തിന്? അന്ന് പി എസ് സി ചെയർമാൻ ഇരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് കാവ്യവൽക്കരണം നടത്തുന്നു പി എസ് സി ഓഫീസ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അജിത് കുമാറിനും അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം റിവീൽ ചെയ്ത് കഴിഞ്ഞുവല്ലോ. ഇല്ല, നേതാവുമായിട്ട് സംസാരിച്ചതുകൊണ്ട് ബന്ധമുണ്ടാണെന്നില്ല, ഞാൻ സംസാരിക്കാറുണ്ടല്ലോ. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരെ എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്തോ ഞാൻ ബി ജെ പി ഇല്ലാട്ട് വന്നു.
കോൺഗ്രസിനെ അതൊക്കെ അവരോട് സംസാരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ കോൺഗ്രസിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് താങ്കൾ പറഞ്ഞു. പക്ഷേ അല്ലല്ല, സി പി ഐയുടെ നിലപാട് നോക്കൂ, എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കണമെന്നാണ്. അല്ലാതെ മുഖ്യമന്ത്രി മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇല്ല, സി പി ഐ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സി പി ഐ പറയുന്നത് അവിടെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ പരാജയപ്പെട്ടു. സി പി ഐ അതിന് തൊട്ടുമുമ്പിലത്തെ ഇലക്ഷൻ അവിടെ പരാജയപ്പെട്ടല്ലോ. ആ വളരെ കുറച്ച് പ്രാവശ്യം സി പി ഐ അവിടെ ജയിച്ചിട്ടുള്ളൂ. സി പി ഐ തൃശ്ശൂരിൽ പരാജയപ്പെടുന്ന ആദ്യമായിട്ടല്ല, കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി ഐ അവിടെ പരാജയപ്പെട്ടിട്ടേയുള്ളൂ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം സി പി ഐ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങളുടെ പരാജയത്തിന് കാരണം. അതിനകത്ത് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷത്തിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഒരു ഘടകകക്ഷിയുടെ. ശ്രീ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ എം എൽ എ മാർ അവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന നേതാക്കന്മാരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു, ഈ സ്ഥാനാർത്ഥി സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിനേക്കാൾ കൂടുതൽ അറിയാവുന്ന നേതാക്കന്മാർ സി പി ഐയുടെയാണ്. താങ്കൾ പറഞ്ഞത് ഈ കാതോട് കാതോരം എ ഡി ജി പിയും മുഖ്യമന്ത്രിയും ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന ഒരു സിമ്പിൾ കാര്യമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല ഈ കാര്യം. അല്ലല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ. അല്ലല്ല, എ ഡി ജി പി ചെന്ന് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയോട് പറയുന്നു ഞാൻ ഇന്ന ആവശ്യത്തിനാണ് പോയത് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ മഞ്ചേഷ്, ഇപ്പോൾ ഈ സംഭവത്തിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് 30 ദിവസം ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞ് ഡി ജി പി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, സംഘം അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷിച്ച് വരുമ്പോൾ ആ റിപ്പോർട്ടിന് വരുന്ന സമയം എന്ന് പറയുന്നത് 30 ദിവസമാണ്. പിന്നെ ഇന്നലെ പാർട്ടി സെക്രട്ടറിയേറ്റ് കൂടിയാണല്ലോ ഇപ്പൊ പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നയാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടേറിയറ്റ് പങ്കെടുത്ത പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവല്ല എൽ ഡി എഫ് കൺവീനർ, ഇവർ ഇത്രയും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് പാർട്ടി സെക്രട്ടറി പുറത്തു വന്ന് ഞങ്ങൾക്കും അതിനകത്ത് അതിർത്തിയുണ്ട്. അത് മുഖ്യമന്ത്രി കൂടി ഇരുന്ന കാര്യത്തിൽ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലാതെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കലും പാർട്ടി സെക്രട്ടറി അങ്ങനെ അഭിപ്രായം പറയില്ല. എൽ ഡി എഫ് കൺവീനറും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് അതിർത്തിയുണ്ട് എന്ന് പത്രക്കാരോട് പറഞ്ഞു. ഈ പറഞ്ഞ വാചകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി സെക്രട്ടേറിയറ്റിൽ സംസാരിച്ചിട്ടുണ്ടാവും. അവർ അഭിപ്രായം തുറന്നു പറയുന്നു. അല്ല, ആ പാർട്ടി എടുക്കാൻ തീരുമാനത്തിന് അതീതമായിട്ട് ഒരു പാർട്ടി സെക്രട്ടറിയും പുറത്തു പറയില്ല. ആ തീരുമാനങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്ന എന്താ, ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ തീരുമാനമെടുക്കണം, എ ഡി ജി പി യെ മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്തണം. അങ്ങനെ തന്നെ അറിച്ചു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എ ഡി ജി പി യെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇനി അങ്ങനെ മാറ്റി നിർത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് അത്രത്തോളം കഠിനവുമാണ്. ശ്രീ ശ്രീകുമാർ മനയിൽ.